ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും സിൻഷി ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു വാൾ ഡെക്കർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ലീവ്സ് ആണ്. അപ്പോൾ ലീവ്സ് നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കുക കേട്ടോ, നല്ല ഉണക്ക എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ലീവ്സ് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിമായിട്ടും അല്ലാത്ത ഡെക്കർ പീസായിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കണ്ടേക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഈ ഒരു ഷേപ്പിലുള്ള ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലീവ്സൊക്കെ നല്ല ഉണക്ക ലീഫൊക്കെ എപ്പോഴും ഒരു പേൾ കളർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് പേൾ കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് പെയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ അതിന് ഇങ്ങനെ ഒരു പേളിൻ്റെ പിങ്ക് ഷെയ്ഡ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേപോലെ ഒരു സർക്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ പിന്നെ ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ റോൾസിൽ ബ്രൗൺ കളർ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് മാത്രം, കാണാൻ പറ്റുന്ന സൈഡ് മാത്രം ഞാൻ പെയിൻറ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാക്കി സ്ഥലത്തോട്ട് ഇവിടെ നിന്ന് ബാലൻസ് വരുന്ന പീസ് ഇങ്ങനെ അടുക്കി അടുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിലും വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുൽഫിയൊക്കെ കഴിക്കുന്ന നേരത്തെ നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് കിട്ടുമല്ലോ, അതാണെങ്കിലും വെക്കാം. അതും അല്ലെങ്കിൽ ഇതേപോലെ മുളയുടെ കഷ്ണം ആണെങ്കിലും വെക്കാം. മുളയൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നും. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഒരു ഇച്ചിരി ഒരു ഈ ഒരു ചെറിയൊരു പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പേപ്പർ റോൾസിൽ അങ്ങോട്ട് ഒതുക്കിയത്. അപ്പോൾ ഞാനിതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ന്യൂസ് പേപ്പറിൻ്റെ റോൾസും അവസാനം എത്തിയപ്പോൾ തീർന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കളത്തരമൊക്കെ ഒപ്പിച്ചിട്ടോ, ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എഴുത്തൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ എഴുത്ത് മറയുന്ന രീതിക്ക് ഇതേപോലെ നമുക്ക് നമ്മളുടെ ലീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ലീവ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് ഇവരുടെ രണ്ടു പേരുടെ നടുക്കിനും കൂടിയിട്ട് ഒരു ലീഫ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലീഫും കൂടിയിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിനെ ഞാൻ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ ഇതിൽ ചെയ്തത് ഇതുപോലൊരു ഫ്ലവർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇത്, ഓൾറെഡി അതൊട്ടിച്ചു. അപ്പോൾ ഇത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ നമ്മളുടെ ഇതേപോലെ തെങ്ങിൻ്റെ പൂവ് എല്ലാം പെയിൻറ്റ് ചെയ്തിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉടുപ്പ് എന്നൊക്കെ പൊട്ടിപ്പോകുന്ന എന്താ പൂവോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷന് വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ, അത് വെക്കുക. അല്ലാന്നുള്ളവർ, ഒന്നും ഇല്ലാന്നുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഇതെവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ തെർമോക്കോളിൻ്റെ ബോൾ വെച്ച് കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പേപ്പർ ഇതായിട്ടുള്ളത് കാണും. ആ പേപ്പർ റോള് നമ്മൾ മുറിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാണും. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എല്ലാവിടും ഉണ്ടോ ഇതേപോലെ ആ തെർമോക്കോളിൻ്റെ ബോൾ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ മുത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ മുത്തുള്ളവർ മുത്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലേസ് കൊണ്ട് കവർ ചെയ്യുക. അതേപോലെ അടിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വർക്ക്. ഇവിടെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്, കുഞ്ഞു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ വീഡിയോസും ചാനൽസും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് തരിക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ചെയ്യുന്ന നേരത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.